എൻ്റെ പേര് ഡെറിക് ജോസഫ്. ഞാൻ കേരളത്തിൽ നിന്നാണ് വരുന്നത്. എൻ്റെ എയിംസ് റാങ്ക് 16, നീറ്റ് റാങ്ക് 6, ജിപ്മർ റാങ്ക് 17. കറൻ്റ്ലി ഞാൻ എയിംസ് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ഡൽഹിയിലാണ് പഠിക്കുന്നത്. അപ്പോൾ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഞാൻ സ്കൂൾ ഗോയിങ്ങിനോടൊപ്പം തന്നെ എൻട്രൻസിന് പ്രിപ്പയർ ചെയ്തൊരു വിദ്യാർത്ഥിയാണ്. സ്കൂൾ ഗോയിങ് പ്ലസ് വൺ പ്ലസ് ടുവിനോടൊപ്പം തന്നെ കോച്ചിങ് എടുത്തിട്ടുണ്ട്. ബ്രില്യൻ സ്റ്റഡി സെൻറ്റർ പാലയിലാണ് കോച്ചിങ് എടുത്തിട്ടുള്ളത്. സെയിൻറ്റ് ആൻഡ്രൂസ് പബ്ലിക് സ്കൂളിലാണ് പ്ലസ് വൺ പ്ലസ് ടു പഠിച്ചിട്ടുള്ളത്. ഇപ്പോൾ പൊതുവായുള്ള ഒരു തെറ്റിദ്ധാരണയാണ്, നമ്മൾ പ്ലസ് വൺ പ്ലസ് ടു പഠനത്തോടൊപ്പം തന്നെ കോച്ചിങ് മുന്നോട്ട് കൊണ്ടുപോകുക എന്നത് തികച്ചും ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണെന്ന് പലരും വിചാരിക്കാറുണ്ട്. അതുപോലെ തന്നെ എയിംസ് പോലൊരു ഹൈ ഡിഫിക്കൽറ്റി എക്സാം എന്ന് പലരും വിചാരിക്കുന്നൊരു എക്സാം ക്രാക്ക് ചെയ്യുക എന്ന്, അത് ഒരു ഇമ്പോസിബിൾ കാര്യമാണെന്നും വിചാരിക്കുന്നവരുണ്ട്. എന്നാൽ ഇത് രണ്ടിനെയും കുറിച്ചാണ് എനിക്ക് ഇവിടെ പറയാനുള്ളത്. ഇങ്ങനൊരു എക്സാം നമ്മൾ എഴുതിയെടുക്കുമ്പോൾ ആദ്യം തന്നെ നമ്മളതിന് കെയർഫുള്ളായിട്ട് പ്ലാൻ ചെയ്യണം. പ്ലാനിങ് എന്ന് പറഞ്ഞാൽ ആദ്യമേ തന്നെ നമ്മളൊരു ടൈം ടേബിൾ അല്ലെങ്കിൽ ഒരു പ്രിപ്പയർ ചെയ്യാനുള്ള ഒരു സ്കീം പ്രിപ്പയർ ചെയ്യണം. അത് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടതെന്ന് എനിക്ക് പറയാൻ പറ്റില്ല, കാരണം അത് ഓരോരുത്തരെ അനുസരിച്ചിരിക്കും. എല്ലാവരും ഒരേപോലെയുള്ളവരല്ല. നമ്മൾക്ക് ഓരോരുത്തർക്ക് അവരുടേതായ സ്ട്രെങ്ത്സ് ഉണ്ട്, അവരുടേതായ വീക്ക്നെസ് ഉണ്ട്. ഇപ്പോൾ എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് ഏറ്റവും സ്ട്രെങ്ത് തോന്നിയിട്ടുള്ള വിഷയം കെമിസ്ട്രിയാണ്. അതിൽ തന്നെ ഓർഗാനിക് കെമിസ്ട്രി, അത് എന്നെ വളരെയധികം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം ഓർഗാനിക് കെമിസ്ട്രി എയിംസിൽ നല്ലൊരു വെയിറ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. അപ്പോൾ നമുക്ക് സ്ട്രോങ് ആയിട്ടുള്ള വിഷയത്തിന് സമയം കുറച്ച് കുറവ് കൊടുത്ത്, വീക്കായിട്ടുള്ള വിഷയങ്ങൾ കുറച്ച് കൂടുതൽ സമയമെടുത്ത് വേണം നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ. അതിനനുസരിച്ച് നമ്മൾ ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്യണം. പഠനത്തോടൊപ്പം തന്നെ കൂടുതൽ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കണം. ഇപ്പോൾ ബോർഡ് എക്സാമും എൻട്രൻസ് എക്സാമും രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകുമ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, രണ്ട് എക്സാമും പ്രത്യേകിച്ച് വലിയ വ്യത്യാസമൊന്നുമില്ല. കാരണം എൻ സി ആർ ടി ആണ് രണ്ട് എക്സാമിൻ്റെ സോൾവ് ബേസ് ആയിട്ടുള്ളത്. അപ്പോൾ എൻ സി ആർ ടി പഠിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. എൻ സി ആർ ടി പഠിച്ചതിന് ശേഷം ബോർഡ് എക്സാമിനാണെങ്കിൽ എൻ സി ആർ ടി പോയിന്റുകൾ കുറച്ച് എൻ സി ആർ ടിയിൽ എഴുതിയിരിക്കുന്ന ഒരു സ്റ്റൈലിൽ നമ്മൾ അപ്പിയർ ചെയ്യണം. എൻട്രൻസ് എക്സാം ആണെങ്കിൽ അതിലെ കൺസെപ്റ്റുകൾ, എൻ സി ആർ ടിയിലെ പോയിന്റുകൾ മനസ്സിലാക്കി അത് കുറച്ചുകൂടി ഒന്ന് അപ്ലൈ ചെയ്യുന്ന രീതിയിൽ ചെയ്താൽ ഇപ്പോൾ എൻട്രൻസ് എക്സാം വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. ഇനി ഓരോ വിഷയങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ, നമുക്ക് എയിംസ് എൻട്രൻസ് എക്സാമിലാണെങ്കിൽ മൂന്ന് വിഷയങ്ങൾ, ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി, കൂടാതെ എക്സ്ട്രാ ആയിട്ട് വരുന്നത് ജി കെ ആണ്. ഫിസിക്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഫിസിക്സിൽ നമ്മൾ ഒരു നല്ല കോൺസെപ്റ്റ് വേണം, കൂടാതെ നമ്മൾ ചെയ്യേണ്ട കാര്യം മാക്സിമം ക്വസ്റ്റ്യൻസ് നമ്മൾ വർക്കൗട്ട് ചെയ്ത് വേണം. കാരണം നമ്മൾക്ക് എല്ലാ കോൺസെപ്റ്റും അല്ലെങ്കിൽ അത് സംഭവം എന്താ ചെയ്യേണ്ടതെന്ന് നമുക്കറിയാം, എന്നാൽ ആ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മുടെ മാർക്ക് ഫുള്ളി അവിടെ ലോസ്റ്റാണ്. അതുകൊണ്ട് നമ്മൾ കൂടുതൽ ക്വസ്റ്റ്യൻസ്, പരമാവധി ക്വസ്റ്റ്യൻസ് നമ്മൾ ട്രൈ ചെയ്യണം. അതിന് ഏറ്റവും നല്ലത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എപ്പോഴും ചെയ്ത് നോക്കണം. കാരണം നമ്മൾ പറയും ഏതൊരു എക്സാമും അല്ലെങ്കിൽ എന്തൊരു കാര്യം നമ്മൾ ചെയ്തതിന് മുമ്പ് അതെന്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നതിൻ്റെ ഐഡിയ നമുക്ക് വേണം, ഒരു ക്ലിയർ കട്ട് ഐഡിയ. അപ്പോൾ എയിംസ് എൻട്രൻസ് എക്സാം നമ്മൾ എഴുതാൻ പോകുന്നുണ്ടെങ്കിൽ അതിനു മുമ്പ് എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരിക, ഏത് ആംഗിളിലാണ്, ഏത് വിഷയങ്ങളാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്, ഇതൊക്കെ നമുക്കൊരു ഐഡിയ വരുന്നതാണ്. അതിന് ഏറ്റവും നല്ല കാര്യം നമ്മളൊരു ടെസ്റ്റ് സീരീസ്, ഒരു വെൽ പ്ലാൻ പ്രീ പ്രിപ്പയർഡ് ആയിട്ടുള്ള ഒരു ടെസ്റ്റ് സീരീസ് നമ്മൾ ഫോളോ ചെയ്യണം. ഇപ്പോൾ ഞാൻ പഠിച്ചതാണെങ്കിൽ ബ്രില്യൻ സ്റ്റഡി സെൻ്റർ ഒരു ടെസ്റ്റ് സീരീസ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. കൂടുതൽ ഓൺലൈൻ ടെസ്റ്റ് സീരീസിലാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്, കാരണം എയിംസ് എക്സാം കംപ്ലീറ്റ്ലി ഓൺലൈൻ ആണ്. നീറ്റും അടുത്തതായി തന്നെ ഓൺലൈനായി വരും. അപ്പോൾ ഓൺലൈനായിട്ട് നേരത്തെ നമ്മൾ ചെയ്തൊരു പരിചയം വരണം. ഓൺലൈനിലാണെങ്കിൽ ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഓഫ്ലൈനിനേക്കാളും കുറച്ചുകൂടെ അഡ്വാൻറ്റേജ് കൂടുതലൊരു എക്സാമാണ് ഓൺലൈൻ. കാരണം ഒരെണ്ണം മാറിയാൽ നമുക്കത് വീണ്ടും മാർക്ക് ചെയ്യാം, വീണ്ടും പുറകോട്ട് വന്ന് ക്വസ്റ്റ്യൻസ് റെഫർ ചെയ്യാം, അത് മാർക്ക് ചെയ്ത് അങ്ങനെ ചെയ്യാൻ പറ്റുന്ന എക്സാമാണ്. അതിന് നമുക്ക് ആ കൂടെ വേണ്ടത് നേരത്തെ കുറച്ച് പരിശീലനം, ഒരു കുറച്ച് ടെസ്റ്റുകൾ ഓൺലൈൻ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. ഇനി കെമിസ്ട്രിയെ കുറിച്ച് പറയുകയാണെങ്കിൽ കെമിസ്ട്രി മെയിനായിട്ട് മൂന്നായിട്ടാണുള്ളത്. ഫിസിക്കൽ കെമിസ്ട്രി ഉണ്ട്, ഇനോർഗാനിക് കെമിസ്ട്രി ഉണ്ട്, ഓർഗാനിക് കെമിസ്ട്രി ഉണ്ട്. അതിൽ ഇനോർഗാനിക് കെമിസ്ട്രി സോൾലി എൻ സി ആർ ടി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് വരും. കാരണം അതിൽ നിന്ന് അധികമായിട്ടൊന്നും നമ്മൾ പഠിക്കേണ്ട ആവശ്യമില്ല, എൻ സി ആർ ടി ബേസ് നോക്കിയാൽ മതി. ഫിസിക്കൽ കെമിസ്ട്രി ആണെങ്കിൽ അതിൽ കുറച്ച് ഭാഗങ്ങൾ നല്ല രീതിയിൽ എന്താ കോൺസെപ്റ്റ് ആർട്ട് എൻ സി ആർ ടി ബേസ് പഠിക്കേണ്ടതുണ്ട്. ചില ഭാഗങ്ങൾ കൂടുതലും ഫോർമൽ വെച്ച് അപ്ലൈ ചെയ്യേണ്ട ചില പാഠങ്ങളുണ്ട്. പ്രത്യേകിച്ച് പ്ലസ് ടുവിലേക്ക് നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒരുപാട് ഫോർമൽ വെച്ച് അപ്ലൈ ചെയ്യേണ്ട പാഠങ്ങളുണ്ട്. അപ്പോൾ അതിലെ ഫോർമുലകളൊക്കെ നമ്മൾ നേരത്തെ എഴുതിയെടുക്കണം. ഫിസിക്സിനാണെങ്കിൽ നമ്മൾ ഫോർമുലകളൊക്കെ നേരത്തെ എഴുതി അത് നമ്മൾ ഒരു സൈഡിൽ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കണം. നമ്മൾ സഡൻ ഒരു റിവിഷൻ, ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ പെട്ടെന്നൊന്ന് നമുക്കൊന്ന് ഓർത്തെടുക്കാനാണെങ്കിൽ, പെട്ടെന്നൊന്ന് റിവൈസ് ചെയ്യാനാണെങ്കിൽ, ഒന്ന് റെഫർ ചെയ്യാൻ, ഫോർമുലകളൊക്കെ നമ്മൾ നേരത്തെ ഒന്ന് പ്രിപ്പയർ ചെയ്ത് വെക്കണം. ഇനി ഫിസിക്കൽ കെമിസ്ട്രി കഴിഞ്ഞാൽ പിന്നെ ഓർഗാനിക് കെമിസ്ട്രി. ഓർഗാനിക് കെമിസ്ട്രി നമ്മൾ എൻ സി ആർ ടിയിലെ റിയാക്ഷൻസ്, അതിൻ്റെ മെക്കാനിസം, അതെല്ലാം നന്നായിട്ട് പഠിക്കണം. കൂടാതെ കുറച്ചധികം നമ്മളൊന്ന് റെഫർ ചെയ്യണമെന്ന് പറഞ്ഞാൽ, നമ്മളെ പഠിപ്പിക്കുന്ന കോച്ചിങ് സെൻ്റർ ആണെങ്കിൽ അവരുടെ നോട്ട്സൊക്കെ ഒന്ന് റെഫർ ചെയ്ത് നോക്കുക. അധികമായിട്ടൊന്നും ഓർഗാനിക് കെമിസ്ട്രിയിലും ചോദിക്കില്ല. എന്നുവെച്ചാൽ നമ്മൾ നോക്കുമ്പോൾ എയിംസിലെ ക്വസ്റ്റ്യൻസ് കുറച്ച് വ്യത്യാസമുള്ള ക്വസ്റ്റ്യൻസ് ആണെന്ന് തോന്നും.
പക്ഷെ നമ്മൾ പഠിച്ചിരിക്കുന്ന റിയാക്ഷൻ അതിന്റെ മെക്കാനിസത്തിൽ നിന്നൊക്കെയുള്ള ചോദ്യങ്ങളാണ്. അങ്ങനെ ഡയറക്റ്റ് അല്ല, കുറച്ച് ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ, എന്നാൽ ഒരു തവണ നമ്മൾ ആലോചിച്ചാൽ കിട്ടുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് എയിംസിലൊക്കെ ചോദിക്കുക. അപ്പോൾ അങ്ങനെ നമ്മൾ കുറച്ച് ഡെപ്തിൽ ഓർഗാനിക് കെമിസ്ട്രി ഒന്ന് പഠിച്ചു പോയാൽ അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് നമുക്കുണ്ടാവും. പിന്നെ ബയോളജി, ബയോളജി സത്യം പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട ഒരു വിഷയമാണ്. അതിന് കാരണം എന്ന് വെച്ചാൽ നമ്മൾ എയിംസിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കുമ്പോൾ നമുക്ക് ചിലർക്ക് തോന്നും ഇത് ഭയങ്കര ഔട്ട് ഓഫ് ടെക്സ്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്, എന്നുവെച്ചാൽ തികച്ചും എന്താ പുറത്തുനിന്ന് നമുക്ക് ഒരു കാരണവശാലും അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ക്വസ്റ്റ്യൻസ് ആണെന്ന് നമുക്ക് തോന്നും. എന്നാൽ സത്യത്തിൽ നമുക്ക് തിരിച്ചറിയേണ്ടത് NCERT നന്നായി വായിച്ച് അതിനെ ഒരു പ്രാവശ്യം നന്നായി ആലോചിച്ചാൽ കിട്ടുന്ന ചോദ്യങ്ങളാണ് ഒരു 90% ചോദ്യങ്ങൾ. ബാക്കി 10% പുറത്തുനിന്നുണ്ട്, അത് ഞാൻ സമ്മതിക്കുന്നു. അപ്പോൾ പലർക്കും പറ്റുന്നൊരു അബദ്ധം, നമ്മൾ കുറേ അധികമായി പുറത്തുനിന്ന് പഠിക്കും, ഒരുപാട് ടെക്സ്റ്റുകൾ റെഫർ ചെയ്യും, വളരെ വൈഡായിട്ട് നമ്മൾ പഠിക്കാൻ നോക്കും. അത് സത്യം പറഞ്ഞാൽ തികച്ചും ഒരു അബദ്ധമാണ്. കാരണം അങ്ങനെ വൈഡായിട്ട് പഠിച്ചാൽ നമ്മൾ NCERTയിലുള്ളത് തന്നെ കുറേ മിസ്സായി പോവും, പിന്നെ എല്ലാം കൂടെ കൂടി വരുമ്പോൾ ആകെ ഒരു നമുക്ക് തന്നെ ഒരു കൺഫ്യൂസ്ഡ് ഫീലിംഗ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ പഠിച്ച ഭാഗത്ത് നിന്ന് തന്നെ കറക്റ്റായിട്ട് നമുക്ക് എഴുതാൻ പറ്റില്ല. അതുകൊണ്ട് വളരെ വൈഡായി നമ്മൾ ടോപ്പിക്സ് പഠിക്കുന്നതിന് മുമ്പ് തന്നെ ആദ്യമായി തന്നെ ഫസ്റ്റ് NCERT ബേസ്ഡ് എങ്ങനെ പഠിക്കുന്നു, NCERTയിലുള്ള പോയിൻറ്റ്സ് അത് കറക്റ്റായിട്ട്, കാരണം ഈ അടുത്തുള്ള നീറ്റിലെ എയിംസിലേക്ക് ട്രെൻഡ്സ് വെച്ച് NCERT സെൻറ്റൻസുകൾ അതേവഴി കോപ്പി ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. നമ്മൾ വിചാരിക്കും ഒരു ഓൾ ഇന്ത്യ എക്സാം ആകുമ്പോൾ വളരെ പുറത്തുനിന്നൊക്കെ ഔട്ട് ഓഫ് ടെക്സ്റ്റ് ഒക്കെ ഔട്ട് ഓഫ് സിലബസ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമെന്നൊക്കെ വിചാരിക്കും. പക്ഷെ NCERTയിലെ സെൻറ്റൻസ് അതേപോലെ കോപ്പി ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. NCERTയിലെ സെൻറ്റൻസുകൾ ട്വിസ്റ്റ് ചെയ്ത് കുറച്ച് തിങ്ക് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് 90% ക്വസ്റ്റ്യൻസ് വരുന്നത്. അതുകൊണ്ട് NCERT നന്നായിട്ട് പഠിക്കുന്നതാണ് ബയോളജി ഫസ്റ്റ് പ്രിഫറൻസ്. അതിനുശേഷം നമ്മുടെ കോച്ചിങ് നോട്ട്സ് ആകട്ടെ, അല്ലെങ്കിൽ കുറച്ചധികം എന്നുവെച്ചാൽ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും പുറത്തുനിന്ന് ഒരു ചോദ്യം വരുവാണെങ്കിൽ അത് ഏതൊക്കെ ടോപ്പിക്കിൽ നിന്ന് വരും, ആ ഒരു ഐഡിയ നമുക്ക് കിട്ടും. അപ്പോൾ ആ ഒരു ടോപ്പിക്സ് ജസ്റ്റ് നമ്മൾ റെഫർ ചെയ്ത് പോവുക, അതിനുശേഷം എക്സാം എഴുതുക. ഇനി ഈ മൂന്ന് വിഷയങ്ങൾ നമ്മൾ പഠിക്കുന്ന ആ ടൈമിംഗ് വെച്ച് നോക്കുവാണെങ്കിൽ ഫിസിക്സും കെമിസ്ട്രിയും നമ്മൾ ഒരു പ്രാവശ്യം നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ മനസ്സിൽ നല്ലോണം ഉറച്ചിരിക്കും, പിന്നെ അതിൻ്റെ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കിയാൽ അത് അവിടെ ഫിക്സ്ഡ് ആണ്. പക്ഷേ ബയോളജിയുടെ കാര്യം അങ്ങനെയല്ല. ബയോളജി നമ്മൾ നന്നായിട്ടൊന്ന് പഠിച്ചു കഴിഞ്ഞാൽ ഒരു 75% നമ്മുടെ മനസ്സിലേക്കും, ബാക്കി 25% വീണ്ടും നമ്മൾ വിട്ടു. അപ്പോൾ അത് പിന്നെയും വായിക്കേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ബയോളജിയിലെ മെയിൻ പോയിന്റ്സ് ഒക്കെ നമ്മളൊരു ഷോർട്ട് നോട്ട്സ് ആക്കി എഴുതി എപ്പോഴും മാറ്റി വെക്കണം. കാരണം നമ്മൾ വീണ്ടും വീണ്ടും NCERT വായിക്കണം, വായിക്കുന്നേ തെറ്റൊന്നുമില്ല, പക്ഷേ ഒരു കുറേ പ്രാവശ്യം വായിച്ചതിന് ശേഷം വീണ്ടും NCERT വായിക്കും, നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സമയമാണ് വേസ്റ്റ് ആവുക. കാരണം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സിൻ്റെ ഇടയ്ക്ക് ഇമ്പോർട്ടൻ്റ് അല്ലാത്ത പോയിന്റ്സും നമ്മൾ കുറേ വായിച്ച് വായിച്ചു പോകും. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് എല്ലാം നമ്മൾ ഷോർട്ട് നോട്ട്സ് ആയി പ്രിപ്പയർ ചെയ്യുക, അത് നേരത്തെ ചെയ്തു വെക്കണം. പിന്നെ എക്സാമിൻ്റെ അവസാന സമയങ്ങളൊക്കെ ആകുമ്പോൾ നമ്മൾ ബയോളജിക്ക് ഒരു പ്രത്യേക ഇമ്പോർട്ടൻസ് കൊടുക്കണം. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു മറന്നു പോകാൻ നല്ല ചാൻസ് ഉള്ള ഒരു വിഷയമാണ് ബയോളജി. അപ്പോൾ അതിന് നേരത്തെ അവസാന നിമിഷങ്ങൾ നമ്മൾ കുറച്ച് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം. ഫിസിക്സ് കെമിസ്ട്രി ആണെങ്കിൽ അവസാന സമയത്ത് കൂടുതൽ പ്രോബ്ലംസ് ചെയ്യാൻ നോക്കണം. പിന്നെ ഒരു എക്സാം എഴുതുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്. ഇപ്പോൾ ഞാനാണെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ബുക്ക്ലെറ്റ്സ് A4 AIIMS എന്ന് പറഞ്ഞൊരു ബുക്ക് ഉണ്ട്, അതിലും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ നല്ലോണം വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസും അങ്ങനത്തെ ബുക്സൊക്കെ ഞങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ ബുക്സൊക്കെ നമ്മൾ റെഫർ ചെയ്യണം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അതിന് ബേസ്ഡ് ആയിട്ടുള്ള ഇനി വരാൻ ചാൻസ് ഉള്ള. എന്നുവെച്ചാൽ ഒരിക്കലും ഒരേ ക്വസ്റ്റ്യൻ രണ്ട് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യില്ല, പക്ഷേ അതേ പാറ്റേൺ നമുക്ക് റിപ്പീറ്റ് ചെയ്യും, പക്ഷേ അതേപോലുള്ള പാറ്റേണിൽ വേറൊരു ക്വസ്റ്റ്യൻ. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ സത്യം പറഞ്ഞാൽ നമ്മളത് കാണാതെ പഠിക്കുമല്ല, ഒരു ക്വസ്റ്റ്യൻ നമ്മൾ നന്നായി പഠിച്ചു കഴിഞ്ഞാൽ അതേ പാറ്റേണിൽ ഏത് ക്വസ്റ്റ്യൻ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഇതെടുക്കുക. പിന്നെ ഇവിടെ എൻ്റെ ഇവിടെ എയിംസിലുള്ള എൻ്റെ ബാച്ച്മേറ്റ്സ് ഒക്കെ എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നുള്ള വീഡിയോസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ വീഡിയോസ് ഒക്കെ കാണുമ്പോൾ നമുക്ക് തന്നെ ഒരു സെൽഫ് മോട്ടിവേഷൻ കിട്ടും. കാരണം എല്ലാവരും വിചാരിക്കും ഇത് കുറച്ച് പേർക്ക് മാത്രം കിട്ടുന്നൊരു കാര്യമാണ്, എല്ലാവർക്കും ഇത് പറ്റില്ല എന്നുവെച്ചാൽ ചിലർക്ക് മാത്രം ഒരു എല്ലാവരും പറയും ഹൈ IQ ഉള്ള ചിലർക്ക് മാത്രം ഇത് വരും. പക്ഷേ ഞാൻ പറയുന്നു ഇവിടെ നമുക്ക് എല്ലാവർക്കും ഏകദേശം ഒരേ IQ ഉള്ളവർ തന്നെയാണ്. പിന്നെ അതിലെ വ്യത്യാസം ഒന്ന് നമ്മൾ ചെയ്യുന്ന ഹാർഡ് വർക്ക്, രണ്ട് നമ്മളത് ചെയ്യുന്ന ടെക്നിക്ക്, ഈ രണ്ട് കാര്യങ്ങൾ. ഇപ്പോൾ എളുപ്പമുള്ള വഴി എന്ന് വെച്ചാൽ നമ്മൾ സക്സസ്ഫുൾ ആയിട്ടുള്ള നേരത്തെ ഇത് എക്സാം ക്രാക്ക് ചെയ്തിട്ടുള്ളവരുടെ ടെക്നിക്സ് ഒന്ന് നോക്കി പഠിക്കുക. ഇപ്പോൾ ഈ ഇവിടെയുള്ള വീഡിയോസ് ഒക്കെ ഒന്ന് നോക്കുക. അപ്പോൾ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നുള്ള ബ്രീഫ് ഐഡിയ അത് നമുക്ക് എല്ലാവർക്കും കിട്ടും. പിന്നീട് ഒരു കാര്യം പ്രത്യേകിച്ച് നോട്ട് ചെയ്യാനുള്ള കാര്യം, സ്കൂൾ എക്സാം കഴിഞ്ഞ് എയിംസ് എക്സാമിന് ഒരു 1.5 ഗ്യാപ്പുണ്ട്. നമ്മൾ നേരത്തെ തന്നെ ബോർഡ് എക്സാമിനും എൻട്രൻസിനും ഒരേപോലെ തന്നെ പ്രിപ്പയർ ചെയ്യണം, ഒരിക്കലും മിക്സ് ചെയ്യരുത്. കാരണം ബോർഡ് എക്സാമിൻ്റെ ആ ഒരു സ്റ്റൈൽ നമ്മൾ ഇത്ര സമയം മാറ്റി വെക്കണം, എൻട്രൻസിനും ആ ഒരു രീതിയിലുള്ള ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാനും ആ ഒരു രീതിയിൽ ഗ്രാസ്പ് ചെയ്യാനും സമയം മാറ്റി വെക്കണം. അവസാനം ബോർഡ് എക്സാം എഴുതി കഴിയുമ്പോൾ 1.5 മാസം ബാക്കിയുണ്ടാവും.
ആ സമയത്ത് നമ്മൾ കോച്ചിങ് നോട്ട്സ് ആകട്ടെ വീണ്ടും നല്ലോണം കോൺസെപ്റ്റ്സ് പഠിക്കാൻ, കോൺസെപ്റ്റ്സ് പഠിക്കേണ്ട ആവശ്യമില്ല, കാരണം അത് നമ്മൾ ബോർഡ് എക്സാമിന് നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവും. കൂടുതൽ നല്ല ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്യാൻ ആ ഒരു ഒന്നര മാസം, സത്യം പറഞ്ഞാൽ എന്താ പറയുക, ബോർഡ് എക്സാമിന് മുമ്പ് നമുക്ക് സ്റ്റഡി ലീവ് കിട്ടിയതുപോലെ എൻട്രൻസ് എക്സാമിന് മുമ്പുള്ള ഒരു സ്റ്റഡി ലീവാണ്. ഒരു 9 മണിക്കൂർ 10 മണിക്കൂറൊക്കെ സത്യം പറഞ്ഞാൽ ദിവസം നമുക്ക് പഠിക്കാവുന്ന ഒരു സമയമുണ്ട്. അപ്പോൾ കൂടുതൽ ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രിപ്പയർ ചെയ്ത് നോക്കുക. പ്രീവിയസ് ഇയർ ഒരു 3-4 വർഷത്തെങ്കിലും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മൾ എപ്പോഴും ചെയ്ത് നോക്കും, എന്നാലേ നമുക്കൊരു എക്സാം എഴുതുന്ന ഒരു ഐഡിയ ഉണ്ടാവുള്ളൂ. കൂടാതെ മോക്ക് ടെസ്റ്റുകൾ നമ്മുടെ കോച്ചിങ് സെൻറ്റർ തരുന്ന മോക്ക് ടെസ്റ്റുകളുണ്ട്, ഒതൻറ്റിക് ആയിട്ട് എയിംസിൻ്റെ വെബ്സൈറ്റിൽ തന്നെ ലഭിക്കുന്ന മോക്ക് ടെസ്റ്റുകളുണ്ട്. ഇങ്ങനത്തെ മോക്ക് ടെസ്റ്റുകളൊക്കെ പരമാവധി നമ്മൾ അറ്റംപ്റ്റ് ചെയ്ത് നോക്കണം. പിന്നെ പറയാനുള്ളത്, നമ്മൾ ഓരോ വിഷയങ്ങൾക്കും അതിൻ്റേതായ സമയം മാറ്റി വെക്കണം. ഓരോ ദിവസമാകട്ടെ അന്നന്ന് പഠിപ്പിച്ചത് അന്നന്ന് തന്നെ പഠിക്കാൻ ശ്രമിക്കണം. അതൊരിക്കലും നമ്മൾ വിട്ടുവിട്ട് വെച്ചാൽ പിന്നീട് അത് പഠിക്കുമ്പോൾ നമ്മൾ കൂടുതൽ സമയം എടുക്കേണ്ടതായിട്ട് വരും. പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ആ കൂടെ ഇത് എല്ലാവർക്കും സത്യം പറഞ്ഞാൽ ചെയ്യാൻ കഴിയുന്നൊരു കാര്യമാണ്. ഇവിടെ എയിംസിൽ ഇന്ത്യയിൽ നിന്നുള്ള എല്ലാ സ്റ്റേറ്റുകളിലെയും തന്നെ റെപ്രസെൻറ്റേഷൻ ഉണ്ട്, എല്ലായിടത്തും ആളുകളുണ്ട്. അതിനർത്ഥം പ്രത്യേകിച്ച് ഒരു ഡൽഹി അല്ലെങ്കിൽ ഹൈ ലെവൽ നമ്മൾ പറയുന്ന ഡെവലപ്പ് എന്ന് പറയുന്ന കുറേ സ്റ്റേറ്റുകൾക്ക് മാത്രമുള്ള കാര്യമല്ല. ഇവിടെ എല്ലാ സ്റ്റേറ്റുകളിൽ നിന്ന് ആളുകളുണ്ട്, എല്ലാവർക്കും ചെയ്യാൻ കഴിയുന്നൊരു കാര്യമാണ്. ഇവിടെ ഒരു കോച്ചിങ് സെൻറ്റർ അല്ലെങ്കിൽ നമ്മൾ പറയും ഒരു ടോപ്പ് ലെവൽ കോച്ചിങ് സെൻറ്ററിലുള്ള വിദ്യാർത്ഥികൾ മാത്രമാണ് ലഭിക്കുന്നത്, അങ്ങനെയൊന്നുമില്ല. ഇവിടെ കോച്ചിങ് സെൻറ്റർ ഇന്ത്യയിലെ പല കോച്ചിങ് സെൻറ്ററുകളിൽ നിന്ന് ലഭിക്കുന്നവരുണ്ട്, കോച്ചിങ് എടുക്കാതെ വരുന്നവരുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്ന എന്താണ്, നമ്മൾ സെൽഫായിട്ട് കുറേ കുറച്ച് സ്ട്രെയിൻ എടുക്കുക, കുറച്ച് നമ്മൾ സെൽഫായിട്ടൊന്ന് അറ്റംപ്റ്റ് ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും തന്നെ ഇതങ്ങ് ക്രാക്ക് ചെയ്യാവുന്ന ഒരു എക്സാമാണ് എയിംസ്. ഇനി കൂടുതലൊന്നും പറയാനില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും നന്നായൊരു പാറ്റേൺ വെക്കുക, ബാക്കിയുള്ളവർ എങ്ങനെ ഇത് ക്രാക്ക് ചെയ്തവർ എങ്ങനെ പഠിച്ചു എന്നുള്ളൊരു ഐഡിയ ഉണ്ടാക്കുക. പിന്നെ സെൽഫായിട്ട് നമ്മൾ മാക്സിമം ഹാർഡ് വർക്ക് ചെയ്യുക, അതിനുവേണ്ടി മാക്സിമം അറ്റംപ്റ്റ് ചെയ്യുക. ഷുവറായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ക്രാക്ക് ചെയ്യാൻ പറ്റും, അതൊരു 100% ഞാൻ ഗ്യാരണ്ടി തരുന്നതാണ്. താങ്ക് യു.